ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫെവികോളിൻ്റെയും ആക്രലിക്കിൻ്റെയും തീർന്ന രണ്ട് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ഫെയറി ട്രീ ആണ് ഒരു കുഞ്ഞു വീടും ഒക്കെ ആയിട്ടാണ് നമ്മളത് ചെയ്യുക അപ്പോൾ അതിങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഫെവിക്കോളിൻ്റെയും ആക്രിലിക്കിൻ്റെയും ബോട്ടിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുക ആദ്യം നമ്മൾ ഫെവിക്കോളിലാണ് ചെയ്യുന്നത് കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് ആ ഫെവികോള് ബോട്ടിലിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കതിൻ്റെ പുറത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതാകുമ്പോൾ നമുക്ക് അധികം ക്ലേയോ വാൾപ്പൂട്ടിയോ ഒന്നും ചിലവാകത്തില്ല നമുക്ക് ആ ഒരു മരത്തിൻ്റെ ഒരു ഷേപ്പ് പോലെ കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ബാക്കിൽ ജസ്റ്റ് വാൾ വാൾപ്പുട്ടി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇനി നമുക്ക് വാൾപ്പുട്ടിയോ ബ്ലാസ്റ്റർ ഓഫ് പാരീസോ ക്ലേയോ എന്താണോ കയ്യിലുള്ളത് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് മ മരത്തിൻ്റെ ആ ഒരു ഷേപ്പാക്കി നമുക്ക് എടുക്കണം ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് അകത്തേക്ക് ഒന്ന് കുഴിച്ചു കൊടുക്കുക അങ്ങനെ നമുക്കൊരു മരത്തിൻ്റെ ഒരു ഷേപ്പാക്കി എടുക്കാം താഴത്തേക്കും കുറച്ചൊരു എന്താ പറയുക വേര് പോലെ നമുക്ക് ആക്കി കൊടുക്കാം എന്നിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം മരമായിട്ട് ഇതിപ്പോൾ ട്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് മുകൾ ഭാഗത്തെ വീട് ചെയ്യാം അതിന് അടിഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് തെർമോക്കോൾ ഒട്ടിച്ചിട്ട് അത് നമുക്ക് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം വീടിൻ്റെ മേൾക്കൂര നമ്മൾ ഒരു പേപ്പർ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതുതന്നെ മുകൾ ഒരു ത്രികോണം പോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പുറത്ത് വാൾപ്പുട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ കഥക് പോലെ വെച്ചിരിക്കുന്നത് വൂളെന്ത്രണ്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ വാൾപുട്ടി വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുവാണ് നമുക്കിതിൽ നിന്നൊക്കെ ക്ലേ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ക്ലേ ആയിട്ട് നമ്മളിത് മുഴുവൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര പാക്കറ്റ് ക്ലേ വേണ്ടി വരും ഇതാവുമ്പോൾ കുറച്ച് വാൾപ്പുട്ടിയോ പ്ലാസ്റ്റർ ഓഫ് പാരിസിൻ്റെ ആവശ്യം മതി അപ്പോൾ എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി മരത്തിന് കളർ കൊടുക്കാം ബ്ലാക്കും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആദ്യത്തെ ബേസ് കോട്ട് മരത്തിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ലുക്കും വരും പെർഫെക്റ്റ് ഒരു മരം മുറിച്ചതുപോലെ നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ ഇടയ്ക്ക് ബ്രൗണ് ബ്ലാക്ക് അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഒരു മരവും അതിൻ്റെ പുറത്ത് മുകൾ ഭാഗത്തായിട്ടൊരു കൂണും ചെയ്യാന്നാണ് വിചാരിച്ചത് പിന്നെ ഇതിന് മുന്നേ അത് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതൊരു ഇതായിട്ട് തോന്നിയില്ല അപ്പോൾ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് മേളിൽ ഒരു വീട് ഇരിക്കുന്ന പോലെ ഒരു ഫെയറി ട്രീയും അങ്ങനെയൊക്കെ തോന്നിക്കുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ആ മരം മുറിച്ച ഭാഗത്തിന് നമ്മളൊരു ലൈറ്റ് അല്ലേ കൊടുക്കേണ്ടത് നമ്മൾ സിമെൻറ്റ് വെച്ചിട്ട് മരം മുറിക്കുന്ന വീഡിയോയിലും നമ്മൾ ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് കൊടുത്തത് ഇത് സ്കിൻ നമ്മൾ നമ്മുടെ ഫേസ് സ്കിൻ കളർ ഇല്ലേ അതിനകത്ത് ഞാൻ കുറച്ചൊരു ലൈറ്റ് ഒരു ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് മേളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഇതിപ്പോൾ മരം മുറിക്കുന്നത് പോലെ തോന്നിക്കാതെ അവിടെ കുറേ പുല്ലൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നിപ്പിക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് പുല്ല് പിന്നെ അവസാനം നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ആ കളർ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് നമ്മുടെ മരം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം ഒന്നെങ്കിൽ ഈ കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ വൈറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാം ഗ്രീൻ വെച്ചിട്ടും അവസാനം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പായൽ പിടിച്ചിരിക്കുന്നവലൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് വലിയ മരമൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എപ്പോഴായാലും നമ്മൾ അതൊന്ന് വൈറ്റ് വെച്ചിട്ടോ ഗ്രീൻ വെച്ചിട്ടൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക സാധാരണ വലിയ മരങ്ങളൊക്കെ അങ്ങനെയല്ലേ അതായത് വൃക്ഷമായിട്ട് തോന്നിക്കുന്നതൊക്കെ ഇങ്ങനെയാണ് പൊതുവെ അതിനൊരു കാതല് പോലെയൊക്കെ തോന്നിക്കാനും പിന്നെ പുറത്തെ തടിയൊക്കെ ഇച്ചിരി വിണ്ട് കുറച്ച് വൈറ്റ് കളറിലൊക്കെ അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പറ്റി പായലൊക്കെ പിടിച്ചിരിക്കുക അങ്ങനെയൊക്കെയാണ് പൊതുവെ അപ്പം ആ ഒരു ഫിനിഷിംഗ് ലുക്ക് പറഞ്ഞെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താലേ അത് കിട്ടുകയുള്ളൂ മുകളിലത്തെ വീടിന് ഞാനൊരു പർപ്പിൾ ഷെയ്ഡ് കൊടുക്കാമെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ എനിക്കത് അത്ര രസം തോന്നിയില്ല അത് വേണ്ട അത് അത്രയ്ക്ക് ഒരു എഫക്റ്റ് കിട്ടത്തില്ല എന്ന് തോന്നി പിന്നെ ഒരു ലൈറ്റ് ഒരു പർപ്പിളിൻ്റെ അകത്തോട്ട് കുറച്ച് ഗ്രേ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ട് അത് കൊടുത്തു പിന്നെ നമ്മൾ ആ കഥക് പോലെ കൊടുത്തതിന് ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മണ്ണിനകത്ത് ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതാണ് നമുക്ക് പുല്ല് പോലെയൊക്കെ വെച്ച് കൊടുക്കാം പുല്ലോ അപ്പായലോ ഒക്കെ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അത് അവിടെ ഇവിടെയൊക്കെയായിട്ട് വയ്ക്കുക വീടിൻ്റെ മുകളിലൊക്കെ വയ്ക്കുക താഴത്ത് വയ്ക്കുക പിന്നെ നമ്മൾ ചകിരി വയ്ക്കുന്നുണ്ട് സ്പോഞ്ച് കളർ അടിച്ചതൊക്കെ നമ്മൾ പുല്ലായിട്ട് യൂസ് ചെയ്യാമെന്ന് നമ്മൾ ഒരുപാട് വീടുകൾ അതൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ആ മേളിൽ ഒരു റൗണ്ട് പോലെ വെച്ചതിന് ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഞാനവിടെ റൗണ്ട് പോലെയൊക്കെ വെച്ചതേ ഉള്ളൂ അങ്ങനെയൊന്നും വേണമെന്നൊന്നും ഇല്ല ഒരു ഡിസൈൻ തോന്നിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചതേ ഉള്ളൂ പിന്നെ അവിടെ ഇവിടെ കുറേ പുല്ലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ മരത്തിന് ഗ്രീൻ കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അവിടെയും കുറച്ച് മണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട് ഫെവികോൾ വെച്ച് ഒട്ടിച്ചാൽ മതി നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോളും നല്ല ഭംഗിയായിരിക്കും പിന്നെ അവിടെ ഇവിടെ കുറച്ച് ഗ്രീൻ ഷെയ്ഡൊക്കെ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു പഴയത് പോലെയൊക്കെ തോന്നിക്കാനും പുറമേ സാധാരണ കാണുന്ന വീടുകളൊക്കെ ഈ കുറേ പഴയതൊക്കെ ആയി ആയിക്കഴിയുമ്പം ഒരു പഴമ തോന്നിക്കല അപ്പോൾ അതുപോലെ തോന്നിക്കാൻ വേണ്ടി കുറച്ച് ഗ്രീൻ ഷെയ്ഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് മണ്ണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുള്ളൂ ഇപ്പോൾ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വൂളൻ ത്രെഡ് എടുക്കാം വൂളൻ ത്രെഡ് കുട്ടി കുട്ടിയായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ പുറത്ത് പൂ പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചില അതിലും കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു ഫോർ വാച്ചിങ്